ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. കനത്ത തെരഞ്ഞെടുപ്പ് ചൂടിനാണ് ഇത്തവണ നഗരം സാക്ഷിയാകുന്നത്. ഇരുമുന്നണികൾക്കുമൊപ്പം മത്സരരംഗത്ത് സജീവമാവുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും. റോഡ് ഷോയും വാഹന പ്രചരണ ജാഥയും വാർഡ് സന്ദർശനങ്ങളുമായി നേതാക്കളും സ്ഥാനാർത്ഥികളും തിരക്കിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള അവസാനഘട്ട പ്രചരണത്തിന്റെ ആവേശത്തിലാണ് കോഴിക്കോട് നഗരം. പ്രധാന വാർത്തകളിലേക്ക്. ബാർക്കോഴ വിഷയത്തിൽ പുനരന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ മന്ത്രി കെ എം മാണി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. മുതലാളി വർഗ സർവാധിപത്യമാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്നതെന്ന് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ശങ്കരനാരായണപിള്ള. സുരക്ഷാ മുൻകരുതലുകൾക്കുള്ള ബോധവൽക്കരണവുമായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ സുരക്ഷാരഥം കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. അതീവ സൂക്ഷ്മതയോടെയും ഗൌരവത്തോടെയും ഇടപെടേണ്ട തൊഴിൽ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ബോധവൽക്കരണവുമായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ സുരക്ഷാരഥം കോഴിക്കോട്ടെത്തി. നല്ലളത്തെ കോഴിക്കോട് ഡീസൽ പവർ പ്രൊജക്ട് ആസ്ഥാനത്തിലായിരുന്നു ആദ്യ സ്വീകരണവും ബോധവൽക്കരണവും. സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ എത്തിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ മൊബൈൽ സേഫ്റ്റി ട്രെയിനിംഗ് യൂണിറ്റായ സുരക്ഷാരഥം കോഴിക്കോട്ടെത്തി. നല്ലളത്തെ കോഴിക്കോട് ഡീസൽ പവർ പ്രൊജക്ടിലായിരുന്നു സുരക്ഷാരഥത്തിന് സ്വീകരണവും ട്രെയിനിംഗ് പരിപാടിയും സംഘടിപ്പിച്ചത്. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പ്രസരിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെ ഡി പി പി യിലെ ജീവനക്കാർക്കായിരുന്നു ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കെ എസ് ഇ ബി ഉത്തരമേഖല വിതരണ വിഭാഗം ചീഫ് എഞ്ചിനീയർ പി കുമാരൻ അധ്യക്ഷനായ ചടങ്ങ് ഉൽപാദന വിഭാഗം ചീഫ് എഞ്ചിനീയർ വി ബ്രിജിലാൽ ഉദ്ഘാടനം ചെയ്തു. അറിയിക്കണമെന്നുള്ള ഉദ്ദേശ ശുദ്ധി ഇത് അടുത്തുള്ള രണ്ട് സ്കൂളുകളുമായി ഇന്ററാക്ട് ചെയ്യുകയും അവിടെ രണ്ട് സമയത്ത് രാവിലെയും അവിടെ വലിയൊരു ക്വിസ് പരിപാടിയൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുകയും അവർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തലത്തിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സേഫ്റ്റി പ്രവർത്തന തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള നമ്മളിവിടെ നന്ദിയോടെ സ്മരിക്കുകയാണ്. പ്രസരണ വിഭാഗം ചീഫ് എഞ്ചിനീയർ ജെയിംസ് എം ഡേവിഡ്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് കോഴിക്കോട് ജോയിന്റ് ഡയറക്ടർ അരുണൻ, കെ ഡി പി പി പ്രൊജക്ട് മാനേജർ ജോർജ് വി ജെയിംസ്, ജനറേഷൻ സേഫ്റ്റി കമ്മിറ്റി കൺവീനർ ടി ഉസ്മാൻ, കെ ഡി പി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പുഷ്പ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ നടത്തിയ പ്രശ്നോത്തര മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കും തെരഞ്ഞെടുത്ത ജീവനക്കാർക്കും ചടങ്ങിൽ ഉൽപാദന വിഭാഗം ചീഫ് എഞ്ചിനീയർ വി ബ്രിജിലാൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബാർക്കോഴ വിഷയത്തിൽ വിജിലൻസ് കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിൽ അഭിമാനബോധമുള്ള മന്ത്രി കെ എം മാണി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. വടകരയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് തന്നെ മാണി രാജിവെക്കുകയാണ് വേണ്ടത്. വിജിലൻസ് കോടതിക്ക് മാണിയുടെ അഴിമതിയെ സംബന്ധിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ടായതുകൊണ്ടാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അഭിമാന ബോധമുണ്ടെങ്കിൽ കെ എം മാണി രാജിവെക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. മുതലാളി വർഗ സർവാധിപത്യമാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്നതെന്ന് കോൺഗ്രസ് എസ് സംസ്ഥാന നിർവാഹക സമിതി അംഗവും മുൻമന്ത്രിയുമായ കെ ശങ്കരനാരായണപിള്ള. രാജ്യഭരണം അംബാനിമാരെ ഏൽപ്പിക്കുന്നത് അപകടകരമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബി ജെ പി അധികാരത്തിൽ വരാനുള്ള സാഹചര്യമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മതേതര പ്രസ്ഥാനങ്ങളോ ഗോമാംസത്തിന്റെ കാര്യം പറഞ്ഞിറങ്ങിയതല്ലോ. ദാദ്രി കൊലപാതകമായിരുന്നാലും ശ്രീനഗറിലെ ട്രക്ക് ഡ്രൈവറുടെ കൊലപാതകമായിരുന്നാലും ഇത് ബോധപൂർവമായി പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ സംഘപരിവാറിലെ തീവ്രവാദികളെ തൃപ്തിപ്പെടുത്തണം. അപ്പൊ ശ്രദ്ധ തിരിച്ചുവിടുക.
ഒരു ബാബറി മസ്ജിദ് പ്രശ്നം സൃഷ്ടിച്ച മുറിവ് നമുക്കറിയാം. അപ്പോ ഇത് എന്തൊക്കെ ന്യായം പറഞ്ഞാലും വിവിധ മതവിഭാഗങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ മതേതരത്വത്തിന് അത് ഹാനി ഏർപ്പെടുത്തും. കാരണം ഒന്ന്, അതൊരു വർഗീയ അല്ലെങ്കിൽ സാമുദായിക കക്ഷിയാണ് ബി ജെ പി. അങ്ങനെ ഒരു കക്ഷി ഭരിക്കുമ്പോൾ കുറച്ചുകൂടി അവർ അവധാനത കാണിക്കണമായിരുന്നു. ചെറിയ കാര്യമാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ മതന്യൂനപക്ഷങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കും. മതേതര കക്ഷി എന്ന നിലയിൽ ഉൾപാർട്ടി സമരത്തിന് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകണം. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഉള്ളിൽ നടക്കുന്ന ഭിന്നിപ്പിന് തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പാളിച്ചകൾ ഒന്നും കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നും കെ ശങ്കരനാരായണൻ പിള്ള പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഏറെ ആശങ്കയുണ്ട്. മുതലാളിത്ത സർവാധിപത്യമാണ് ഇന്ന് രാജ്യത്ത് കാണുന്നത്. മതന്യൂനപക്ഷത്തിനെ മാറ്റി നിർത്തി മോദി സർക്കാരിന് രാജ്യം ഭരിക്കാൻ കഴിയില്ലെന്നും ഗോമാംസം പ്രശ്നത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംസാരിക്കുകയായിരുന്നു കെ ശങ്കരനാരായണൻ പിള്ള. സുഗന്ധവ്യഞ്ജന കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് ആനക്യാമ്പോയിൽ വാഴപ്പറമ്പിൽ ജോർജ്. കൃഷിയിലെ നൂതന പരീക്ഷണങ്ങളാണ് ജോർജ് പരീക്ഷിച്ച് വിജയം കണ്ടത്. ശ്രുതി തിരുവമ്പാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജാതികൃഷിയിലും കുരുമുളക് കൃഷിയിലും സംസ്ഥാനത്തെ നിരവധി കർഷകർക്ക് പാഠപുസ്തകമാവുകയാണ് ആനക്കാമ്പോയിൽ സ്വദേശി ജോർജ്. ജോർജിന്റെ ഗുണമേന്മയുള്ള തൈകളാണ് കേരളത്തിലെ പല തോട്ടങ്ങളിലും വളരുന്നത്. കൂടാതെ ഹൈടെക് പോളിഹൌസ് ഫാമിംഗിലൂടെ പച്ചക്കറിയും ഈ കർഷകൻ വിളയിച്ചു കഴിഞ്ഞു. തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പോയിൽ വാഴപ്പറമ്പിൽ ജോർജ് എന്ന ഹൈടെക് കർഷകനെ തേടി സംസ്ഥാനത്തിന് പുറത്തുനിന്നുപോലും നിരവധി പേരാണ് എത്തുന്നത്. ജാതി കുരുമുളക് കൃഷികളിൽ പുതുപരീക്ഷണങ്ങൾ നടത്തി വിജയം കണ്ട ഈ കർഷകൻ നിരവധി പേരുടെ പാഠപുസ്തകമാണ്. സംസ്ഥാന സർക്കാരിന്റെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ജോർജിന്റെ നഴ്സറിയിൽ നിന്നും മലബാർ ശ്രീ ജാതി തൈകൾ അന്വേഷിച്ച് നിരവധി പേരെത്തുന്നു. ഗുണനിലവാരമുള്ള പ്രത്യേക തൈകളാണെന്ന് പരിശോധനയിൽ വ്യക്തമായതിനെ തുടർന്ന് അധികൃതർ സാക്ഷ്യപ്പെടുത്തിയതോടെയാണ് ജാതി തൈകൾക്ക് ഡിമാൻഡേറിയത്. തെങ്ങ്, കമുക്, കുരുമുളക് ഇതൊക്കെ നശിച്ചുപോയപ്പോൾ പുതിയൊരു മാർഗം എന്നുള്ള രൂപത്തിലാണ് കർഷകർ ജാതിയിലേക്ക് തിരിഞ്ഞത്. ജാതി ഒരു ദീർഘകാല വിളയാണ്. ഒരു 200 വർഷത്തിനപ്പുറം നമുക്ക് മരത്തിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഏറ്റവും മെച്ചപ്പെട്ട ജാതി കൃഷി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് മലബാർ ശ്രീ എന്ന പുതിയൊരു വെറൈറ്റി ഞാനിപ്പം ഉൽപ്പാദിപ്പിച്ച് ഫാർമേഴ്സിന് കൊടുക്കുന്നത്. ഒരേ മരത്തിൽ നിന്ന് തന്നെ രണ്ട് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഏക ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതി. ജാതി പത്രി, ജാതിക്കായ. മലയോര മേഖലയിൽ സർക്കാർ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഏക ഹൈടെക് പോളിഹൌസ് ഉള്ളത് ഇദ്ദേഹത്തിനാണ്. കൃഷിസ്ഥലത്ത് കായ്ഫലമുള്ള 300 ജാതി മരങ്ങളും അതിനു പുറമെ പുഷ്പിക്കാൻ പ്രായമായ 250 ജാതിച്ചെടികളുമുണ്ട്. ഗുണനിലവാരം ഉൾപ്പെടുത്തി തോട്ടത്തിലുള്ള മെച്ചപ്പെട്ട മാതൃവൃക്ഷങ്ങളിൽ നിന്നും വിത്തുകായയും ബഡ്വുഡും ശേഖരിച്ച് 100% വിശ്വസ്തതയോടെ മലബാർ ശ്രീ എന്ന പേരിൽ തൈകൾ കർഷകർക്ക് നൽകുന്നു. കാട്ടുജാതി ഇനത്തിൽപ്പെട്ട ചേരയാൻ, പശുവ ഉൾപ്പെടെ നഴ്സറിയിൽ 5000 ജാതി തൈകളുണ്ട്. കുരുമുളകിന്റെ 7 വിവിധ വിഭാഗങ്ങളിലെ തൈകളും ജോർജ് വിതരണം ചെയ്യുന്നുണ്ട്. IISR തേവം, ഗിരിമുണ്ട, പഞ്ചമി, ശക്തി, പന്നിയൂർ എന്നീ കുരുമുളക് തൈകളാണ് ഇവിടെ ലഭ്യമാകുന്നത്. കുരുമുളക് കൃഷിയിൽ നൂതന രീതിയായ സർപ്പൻറൈൻ ശൈലിയാണ് ജോർജ് പരീക്ഷിച്ച് വിജയം കണ്ടത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെയും ഹോർട്ടികൾച്ചർ മിഷന്റെയും സഹായത്തോടെ പോളിഹൌസ് നിർമ്മിച്ച് ഹൈടെക് പോളി ഫാമിംഗിലൂടെ പച്ചക്കറി കൃഷി ചെയ്തതും വൻ വിജയമായിരുന്നു. 7 വരുന്ന ഭൂമിയിൽ കൃഷിയിലൂടെ വിജയഗാഥ രചിച്ച ജോർജ് തന്റെ വിജയരഹസ്യം പങ്കുവയ്ക്കാനും സന്നദ്ധനാണ്. കാർഷിക രംഗത്തെ പുതുപരീക്ഷണങ്ങളും അനുഭവങ്ങളും അറിയാനെത്തുന്നവർക്ക് ഈ കർഷകൻ സൌജന്യമായി കൃഷിരീതി പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ മലയോര മേഖലയ്ക്ക് തന്നെ അഭിമാനമായി മാറുകയാണ് വാഴപ്പറമ്പിൽ ജോർജ് എന്ന ഈ ഹൈടെക് കർഷകൻ. പുതിയ കാർഷിക പരീക്ഷണങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്റെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും ഈ കർഷകൻ ശ്രമിക്കുന്നു. ഇദ്ദേഹത്തിലെ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ക്യാമറ പേഴ്സൺ റഫീഖ് തോട്ടുമുഖത്തിനോടൊപ്പം തിരുവമ്പാടിയിൽ നിന്നും ശ്രുതി. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. പറ, അച്ഛാ, എനിക്ക് കല്യാണത്തിന്. കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. VIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു.
ആർക്കിടെക്ചറൽ എഞ്ചിനീയർമാരുടെ 31st ദേശീയ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ മുൻ കൌൺസിൽ അംഗവും മുതിർന്ന ആർക്കിടെക്ടർ എഞ്ചിനീയറുമായ ടി ആർ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1978 മുതൽ തുടങ്ങിയ അസോസിയേഷന് എഞ്ചിനീയർമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും കഴിഞ്ഞ 31 വർഷം കൊണ്ട് സാധിച്ചുവെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ മുൻ കൌൺസിൽ അംഗവും മുതിർന്ന ആർക്കിടെക്ചറൽ എഞ്ചിനീയറുമായ ടി ആർ കൃഷ്ണൻ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ആർക്കിടെക്ചറൽ എഞ്ചിനീയർമാരുടെ 31st ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Institution of Engineers India as a professional body was established in 1920 and given a royal charter by the British Kingdom in 1935. സമ്മേളനത്തോടൊപ്പം സ്മാർട്ട് സിറ്റികൾക്കുള്ള ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് മുഖ്യവിഷയമായി ദേശീയ സെമിനാറും നടന്നു. സ്മാർട്ട് സിറ്റികളെ സംബന്ധിച്ച് 5 വിഖ്യാത ഗ്രന്ഥങ്ങളുടെ കർത്താവായ ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിലെ മുൻ ഡീനും വകുപ്പ് മേധാവിയുമായ പ്രൊഫസർ ടി എം വിനോദ് കുമാർ സ്മാർട്ട് സിറ്റികളെ സംബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 4 ആർക്കിടെക്ചറൽ എഞ്ചിനീയർമാരെ ആദരിച്ചു. ചെന്നൈ IITയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഡോക്ടർ ദേവദാസ് മേനോൻ, ടി എസ് നാരായണ റാവു അനുസ്മരണ പ്രഭാഷണവും നടത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 150 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സ്മാർട്ട് സിറ്റികളുടെ വിവിധ മാനങ്ങളെ ആസ്പദമാക്കി 20+ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രബന്ധങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. ഈ വർഷത്തെ ഒച്ചാട് ഇന്ത്യ അവാർഡിന് 94 വിദ്യാർത്ഥികളും പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള പുരസ്കാരത്തിന് 12 സ്കൂളുകളും അർഹരായതായി ചെയർമാൻ പുരുഷൻ കടലുണ്ടി MLA പറഞ്ഞു. വടക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങളും 31st മുഖ്യ രക്ഷാധികാരി കൂടിയായ MT വാസുദേവൻ നായർ വിതരണം ചെയ്യും. 30 വർഷങ്ങൾക്ക് മുൻപ് കുട്ടികളുടെ നാടകവേദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചതാണ് ഓർച്ചഡ് ഇന്ത്യ. സ്കൂൾ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളുടെ വികസനമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. കലാസാഹിത്യ രംഗങ്ങളിൽ അഭിരുചിയും കഴിവുമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓർച്ചഡ് ഇന്ത്യ ചിൽഡ്രൻസ് തിയേറ്റർ 2003 മുതൽ ഓർച്ചഡ് ഇന്ത്യ അവാർഡ് നൽകി വരികയാണ്. 13th സ്കോളർഷിപ്പ് അവാർഡാണ് ഇപ്പോൾ നൽകുന്നത്. ഈ വർഷം 94 വിദ്യാർത്ഥികൾ അവാർഡിന് അർഹരായി. സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ അവാർഡ് നൽകുന്നത്. വടക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ കോഴിക്കോട്ട് വെച്ചും തെക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരത്ത് വെച്ചും വിതരണം ചെയ്യും. വടക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും പ്രൊഫസർ എരുമേലി പരമേശ്വരൻപിള്ള പുരസ്കാരവും 31st കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വെച്ച് മുഖ്യ രക്ഷാധികാരി കൂടിയായ MT വാസുദേവൻ നായർ വിതരണം ചെയ്യുമെന്നും പുരുഷൻ കടലുണ്ടി MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. INDUC നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനശ്രദ്ധയാത്രയ്ക്ക് നഗരത്തിൽ വൻ വരവേൽപ്പ്. സാമൂഹിക ക്ഷേമ മന്ത്രി ഡോക്ടർ MK മുനീർ ജാഥാ ക്യാപ്റ്റൻ K ഷാജിക്ക് പതാക കൈമാറി യാത്രയ്ക്ക് ആരംഭം കുറിച്ചു. INDUC കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ജനശ്രദ്ധയാത്ര സംഘടിപ്പിച്ചു. ബാൻഡിൽ താളമിട്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ജനശ്രദ്ധയാത്ര ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജാഥാ ക്യാപ്റ്റൻ K ഷാജിക്ക് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ പതാക കൈമാറി. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ നിന്നും ആരംഭിച്ച യാത്ര പുതിയറ, പുതിയ പാലം, കോട്ടൂളി, മാവൂർ റോഡ്, പാളയം, ചാലപ്പുറം, കുറ്റിച്ചിറ, മീഞ്ചന്ത, വട്ടക്കിണർ, പന്നിയങ്കര തുടങ്ങി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. ജനശ്രദ്ധയാത്രയ്ക്ക് വൻ വരവേൽപ്പാണ് കോഴിക്കോട് നഗരത്തിൽ ലഭിച്ചത്. INDUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജൻ, MK രാഘവൻ MP, ജാഥാ ക്യാപ്റ്റൻ K ഷാജി, MK ബീരാൻ, MT സേതുമാധവൻ, P അനിൽ ബാബു, പ്രശാന്ത് കളത്തിങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ജനശ്രദ്ധയാത്രയിൽ വിവിധ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. തുടർന്ന് കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ യാത്രയ്ക്ക് സമാപനമാകും. സർക്കാർ ജീവനക്കാരെ കുറിച്ചുള്ള പരാതികൾ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഫോൺ സന്ദേശമായി എത്തിക്കാനുള്ള വിജിലൻസ് കേരള എന്ന പദ്ധതി പ്രവർത്തന പദത്തിലേക്ക്. വിജിലൻസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള സെമിനാർ മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നടന്നു. അഴിമതി തടയാൻ വിജിലൻസ് കേരള എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതായി വിജിലൻസ് DYSPP കെ അഷ്റഫ്. വിജിലൻസ് ബോധവൽക്കരണ വാരത്തോടനുബന്ധിച്ച് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ നല്ല ഭരണത്തിന്റെ പ്രിവന്റീവ് വിജിലൻസ് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജിലൻസ് കേരള എന്നത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയാണിത്. ഏത് സർക്കാർ ജീവനക്കാരനെ കുറിച്ചും ആർക്കും പരാതി നൽകാനും അത് ഉന്നത ഉദ്യോഗസ്ഥരിൽ ഫോൺ സന്ദേശമായി എത്തിച്ച് നടപടിയെടുക്കുന്നതിനുമുള്ള സംവിധാനമാണ് വിജിലൻസ് കേരള.
അഴിമതി ഏറ്റവും കുറവുള്ള സംസ്ഥാനമായിട്ട് പോലും വർഷം 30,000 കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് DYSP പറഞ്ഞു. നമ്മുടെ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടി 1 രൂപ ഗവൺമെന്റ് നിശ്ചയിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഉപഭോക്താവ് എന്ന് പറയുന്ന സാധാരണ കോമൺ മാന് ലഭിക്കുന്നത് 8 പൈസയാണ്. നോക്കാം, 1 രൂപ വകയിരുത്തിയ ലഭിക്കുന്നത് 8 പൈസയാണ്. 92 പൈസ എവിടെ പോകുന്നു? 92 പൈസ എവിടെ പോകുന്നു? അത് ആര് കൊണ്ടുപോകുന്നു? അതിനിടയിൽ നിൽക്കുന്ന ആളുകൾ മുഴുവൻ അത് കട്ടെടുത്ത് കൊണ്ടുപോകുന്നു. അല്ല, എന്താ പറയാ, അതുകൊണ്ടാണ് ഈ 48% ആളുകൾ അവർക്ക് ലഭിക്കേണ്ട ഈ തുക മുഴുവനും കിട്ടിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ആ 100% തുക അനുവദിച്ച തുക ഗവൺമെന്റ് വിഭാവനം ചെയ്ത രീതിയിലുള്ള തുക ഡെവലപ്മെന്റ് വർക്കിന് വേണ്ടി കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം എന്താകുമായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ പോലും ശുപാർശയില്ലാതെ നീതി ലഭിക്കുന്നില്ലെന്നാണ് യഥാർത്ഥ അവസ്ഥ. സർക്കാർ 1 രൂപ ചെലവഴിക്കുമ്പോൾ 8 പൈസ മാത്രമേ ഉപഭോക്താവിൽ എത്തുന്നുവെന്നും ബാക്കി തുക ഓരോരുത്തരും വിഴുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിക്കെതിരെ പ്രതികരിക്കാനുള്ള മനസ്സുണ്ടാകണം. ഉത്തരവാദിത്വവും ദേശസ്നേഹവുമുള്ള പൌരന്മാരായി യുവതലമുറയെ വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ അഴിമതി കുറയ്ക്കാനാകൂവെന്നും DYSP PK അഷ്റഫ് പറഞ്ഞു. ചടങ്ങിൽ മേഖലാ ശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ VS രാമചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. മണലിൽ കാർട്ടൂൺ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് വേറിട്ട കാഴ്ചയായി. ലോക കാർട്ടൂൺ ദിനത്തോടനുബന്ധിച്ചാണ് അനിമേഷൻ വിദ്യാർത്ഥികൾ കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയത്. വേൾഡ് ആനിമേഷൻ ദിനത്തോടനുബന്ധിച്ച് പാവമണി റോഡിലെ വിസ്മയം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് മീഡിയയിലെ വിദ്യാർത്ഥികൾ വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ ചിത്രരചനയും കോഴിക്കോട് ബീച്ചിൽ മണൽ ശില്പവും നിർമ്മിച്ചു. ജനമൈത്രി പോലീസിന്റെ സഹായത്തോടെയാണ് ആനിമേഷൻ ദിനത്തിൽ ബീച്ചിൽ വിവിധ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ മണൽ ശില്പങ്ങൾ നിർമ്മിച്ചത്. വിസ്മയം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് മീഡിയ അധ്യാപകൻ ഫാരീസ് കണ്ടോത്ത്, കാലിക്കറ്റ് കൾച്ചറൽ മ്യൂസിയം കൺവീനർ അഭിഷേക് ശങ്കർ, ബാബു പറമ്പത്ത് എന്നിവരാണ് ശില്പനിർമ്മാണത്തിൽ പങ്കാളികളായത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 ആയി. പെട്ടെന്നാവണം തീരുമാനം. പറ, അച്ഛാ, എനിക്ക് കല്യാണത്തിന്. കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ? മോക്ക് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. VIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. കളർ ബോക്സ് ക്രിയേറ്റീവ് സ്യൂട്ട് നേതൃത്വത്തിൽ ലോക കാർട്ടൂൺ ദിനത്തോടനുബന്ധിച്ച് ആനിമേറ്റർമാരുടെയും കാർട്ടൂണിസ്റ്റുകളുടെയും സംസ്ഥാനതല സംഗമം സംഘടിപ്പിച്ചു. KP കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പുനർചിത്രീകരണവും നടന്നു. ആനിമേഷൻ ഗ്രാഫിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന കളർ ബോക്സ് ക്രിയേറ്റീവും സ്യൂട്ട് ഈവന്റ് മാനേജ്മെന്റും UFOB ചേർന്ന് KP കേശവമേനോൻ ഹാളിലാണ് വേൾഡ് ആനിമേഷൻ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകളും ആനിമേറ്റേഴ്സും മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. കാർട്ടൂൺ സിനിമകളും കളർ ബോക്സ് തയ്യാറാക്കിയ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കാർട്ടൂൺ സിനിമയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ദേവസ്കുട്ടി മുടിക്കൽ, സഗീർ, PV നവീന്ദ്രൻ, വത്സൻ നെല്ലിക്കോട് എന്നിവർ സംസാരിച്ചു. ഏത് ചെറിയ കാര്യവും വലുതായി ആകാശത്തോളം ലോകത്തോളം വലുതായി കാണിക്കാനുള്ള കഴിവുള്ള ആ മാധ്യമത്തിന്, എല്ലാവരിലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ആ മാധ്യമത്തിന് എന്തുകൊണ്ടോ ഇതുവരെ അത്ര വലുതാവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പുതിയ തലമുറയിൽ അതിന് സാധ്യമാകണം, മാറും എന്നുള്ള വിശ്വാസത്തോടുകൂടി
ചർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സംവാദത്തിന് വേണ്ടിയുള്ള. പുറത്തൊരുക്കിയ ക്യാൻവാസിൽ കാർട്ടൂണുകൾ വരച്ചും ചിരിച്ചും രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചും ഫെസ്റ്റ് വേറിട്ട അനുഭവമായി മാറി. ലോക ആനിമേഷൻ ദിനത്തിൽ കളർ ബോക്സിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയ്ക്ക് സെൻട്രൽ മാർക്കറ്റിന് സമീപം സ്വീകരണം നൽകി. പരിപാടി മുൻ മന്ത്രി പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇതുവരെ ഉണ്ടായത് ഭരണ ദുരുപയോഗമാണെന്നും സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസന പദ്ധതികൾ മുരടിപ്പിക്കുകയാണുണ്ടായതെന്നും മുൻ മന്ത്രി പി ശങ്കരൻ. കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയ്ക്ക് സെൻട്രൽ മാർക്കറ്റിനു സമീപം നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 40 വർഷമായി ഭരണം നടത്തുന്നവർ കോർപ്പറേഷനിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും ചെയ്തില്ല. തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമാണ് നടന്നത്. കൊട്ടേഷൻ വിളിക്കാതെ കോർപ്പറേഷന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യുകയായിരുന്നു. കുടിവെള്ളം നടപ്പാക്കാമെന്ന് പറഞ്ഞെങ്കിലും അതും ഫലം കണ്ടില്ല. മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന നഗരത്തിനെ അതിൽ നിന്നും മുക്തമാക്കാനും കഴിഞ്ഞ ഭരണത്തിൽ നടപടിയുണ്ടായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭകളും ഗ്രാമസഭകളും ഒക്കെ ആ ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർക്കെതിരെയും ഡെപ്യൂട്ടി മേയർക്കെതിരെയും അതുപോലെ ചില കൌൺസിലർമാർക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ ആ അഴിമതി ആരോപണങ്ങൾ പരിശോധിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. പരിപാടിയിൽ ഡി സി സി പ്രസിഡന്റ് കെ സി അബു, കൌൺസിലർ സി പി സലീം, ഡിസിസി സെക്രട്ടറി മാമുക്കോയ, ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ധർമ്മരത്നം, വീരാങ്കുട്ടി, വലിയങ്ങാടി വാർഡിലെ സ്ഥാനാർത്ഥി ജയശ്രീകീർത്തി, ലത്തീഫ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ചക്കോലത്തുകുളം 68 ഡിവിഷനിലാണ്. മേയറായും ഡെപ്യൂട്ടി മേയറായും ഇരുന്ന് 5 തവണയാണ് തോട്ടത്തിൽ രവീന്ദ്രൻ ജനവിധി തേടുന്നത്. യു ഡി എഫിന് വേണ്ടി ജനതാദൾ യുവിലെ ടി ജയാനന്ദനും ബി ജെ പി ഏരിയ സെക്രട്ടറി എം ജഗന്നാഥനും മത്സരരംഗത്ത് സജീവമാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ 68 വാർഡായ ചക്കോരത്തുകുളം വാർഡ് ഏറെ പ്രതീക്ഷയോടെയാണ് മുന്നണികൾ നോക്കിക്കാണുന്നത്. പൊതുപ്രവർത്തക രംഗത്ത് ഏറെ ശ്രദ്ധയാകർഷിച്ച വ്യക്തിയായ തോട്ടത്തിൽ രവീന്ദ്രനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കോർപ്പറേഷൻ രൂപവൽക്കരിച്ചതു മുതൽ ഇടതുമുന്നണിക്കൊപ്പമായിരുന്ന ഈ വാർഡും ഇവിടുത്തെ ജനങ്ങളും 1979 മുതൽ 1994 വരെ ചക്കോരത്തുകുളം വാർഡിനെ പ്രതിനിധീകരിച്ചാണ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ജനപിന്തുണ നേടിയിരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തോട്ടത്തിൽ രവീന്ദ്രൻ മത്സരിക്കുന്നത്. ഇവിടെ 4 മത്സരിച്ചിട്ടുള്ള രവീന്ദ്രൻ 2 കൌൺസിലറായിരുന്നപ്പോൾ 3 ഡെപ്യൂട്ടി മേയറും 4 മേയർ പദവി അലങ്കരിച്ചു. ഈ അനുഭവ സമ്പത്തും വാർഡിലെ വോട്ടർമാരോടുള്ള വ്യക്തിപരമായ ബന്ധവുമാണ് തന്റെ ശക്തിയെന്ന് അദ്ദേഹം പറയുന്നു. ഈ വാർഡിലെ മുഴുവൻ ആളുകൾക്കും തന്നെ അറിയാം. താൻ എന്തു ചെയ്യുമെന്നും ചെയ്യില്ല എന്നും അവർക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അതിനാൽ തനിക്ക് അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. മിക്ക വോട്ടർമാരെയും നേരിൽ കണ്ടു. എല്ലാവരിൽ നിന്നും നല്ല പ്രതികരണമാണുള്ളതെന്നും തികഞ്ഞ ആത്മവിശ്വാസമാണ് തനിക്കുള്ളതെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞു. എല്ലാ വീടുകളിലും ഞാൻ പോയി. പല വീടുകളും നിങ്ങൾ എന്തിനാ വരേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരാളെ. കാരണം അത്രയും ബന്ധമുണ്ട് എനിക്ക്. എന്താ പറയാ, എനിക്ക് ഇതിനേക്കാളും ഉള്ളവരും വ്യക്തിപരമായിട്ടുള്ള വല്ലാത്തൊരു ബന്ധം എനിക്കില്ല. രാഷ്ട്രീയ ബന്ധമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. വ്യക്തിബന്ധം അങ്ങേയറ്റം. സൽഭരണം സമഗ്ര വികസനം എന്ന ലക്ഷ്യവുമായിട്ടാണ് ജനതാദൾ യു നോർത്ത് മണ്ഡലം പ്രസിഡന്റായ ടി ജയാനന്ദൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി 68 വാർഡിനെ അഭിമുഖീകരിക്കുന്നത്. ജില്ലാ ലീഗൽ അഡ്വൈസറി ബോർഡ് മെമ്പർ, നാളികേര സംഭരണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന ട്രഷറർ, തണൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 40 വർഷമായി കോഴിക്കോട് കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലായതിനാൽ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 40 വർഷക്കാലം തന്നെ വലിയ കാലയളവിൽ ഒരു വികസന പ്രവർത്തനം നടക്കാത്ത കോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഈ കോർപ്പറേഷനെ നമുക്ക് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് ബി ജെ പി സ്ഥാനാർത്ഥി എം ജഗന്നാഥൻ ഈ വാർഡിൽ മത്സരരംഗത്തുണ്ട്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് ഇടതുവലത് മുന്നണികൾ കോർപ്പറേഷൻ ഭരിക്കുന്നതെന്നും വൻ അഴിമതി ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്നും എം ജഗന്നാഥൻ പറഞ്ഞു. നഗരത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമേക്കുന്ന പദ്ധതികൾ ഒന്നും നടക്കുന്നില്ലെന്നും അതിനാൽ തന്നെ ഈ ദുഷ്ഭരണത്തെ ജനം തിരിച്ചറിഞ്ഞ് വിലയിരുത്തുമെന്നും ജഗന്നാഥൻ പറയുന്നു. പലവിധ പ്രശ്നങ്ങളും കോഴിക്കോട് അത് ആരോഗ്യ സംബന്ധമായിട്ട് ജനങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
കാരണം എന്തെന്ന് വെച്ചാല് റോഡിന്റെ വികസനം ഇന്ന് വരെ ഒന്നും നടന്നിട്ടില്ല. പണ്ടത്തെ ആ റോഡ് തന്നെയാണ് ഇന്നും നിലനിന്ന് പോരുന്നത്. കോർപ്പറേഷൻ അരക്കിണർ 52 ഡിവിഷനിൽ ഇത്തവണ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായും പഞ്ചായത്ത് അംഗവുമായി പ്രവർത്തിച്ച പി പി ബീരാൻകോയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. യു ഡി എഫിന് വേണ്ടി മുസ്ലിം ലീഗിലെ പി ഷഫീഖും ബി ജെ പിക്ക് വേണ്ടി എം മുരളീധരനും മത്സരരംഗത്തുണ്ട്. 52 ഡിവിഷനിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ വരെ ചിരപരിചിതനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി പി ബീരാൻകോയ എന്നത് എൽ ഡി എഫിന്റെ ഈ ഡിവിഷനിലെ വിജയ സാധ്യതയ്ക്ക് ആക്കം കൂട്ടും. 1998 മുതൽ 2005 വരെ ബേപ്പൂർ പഞ്ചായത്ത് അംഗം, 2000 മുതൽ 2005 വരെ ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിൽ സി പി എം അരക്കിണർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുടങ്ങിയ പദവികളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പി പി ബീരാൻകോയ നാട്ടുകാർക്ക് പ്രിയങ്കരനാണ്. കോഴിക്കോട് മെട്രോ സിറ്റി ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഡിവിഷന്റെ മാത്രമായ വികസന പ്രവർത്തനങ്ങളും പ്രാവർത്തികമാക്കും. കഴിഞ്ഞ കൌൺസിലർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ കുറവുകൾ തീർക്കാൻ തികച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും പി പി ബീരാൻകോയ വാഗ്ദാനം നൽകുന്നു. ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴിക്കോടിന്റെ ഇന്നത്തെ മുഖച്ഛായ മാറ്റുന്നതിന്, എന്ന് വെച്ചാല് നമ്മളെ കോഴിക്കോട് മെട്രോ സിറ്റി ആക്കി മാറ്റുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. അഴിമതി വിരുദ്ധ സുസ്ഥിര വികസനം നടപ്പാക്കാൻ 52 ഡിവിഷനിൽ ഐക്യജനാധിപത്യ മുന്നണി രംഗത്തിറക്കിയ ശക്തനായ സ്ഥാനാർത്ഥിയാണ് പി ഷെഫീഖ്. മുസ്ലിം ലീഗിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ യുവാവ് യൂത്ത് ലീഗ് ബേപ്പൂർ മേഖല ജനറൽ സെക്രട്ടറി, ബേപ്പൂർ മേഖല ലഹവിരുദ്ധ കമ്മിറ്റി ജനറൽ കൺവീനർ എന്നീ നിലകളിൽ സജീവ പ്രവർത്തകനാണ്. വാർഡിൽ ഷെഫീഖിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വോട്ടർമാർക്കിടയിൽ നല്ല പ്രതികരണമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബേപ്പൂർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന ഡിവിഷനാണ് 52 എന്നും ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഷെഫീഖ് അവകാശപ്പെടുന്നു. കഴിഞ്ഞ കൌൺസിലറേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കന്നിയംഗത്തിനെ കച്ചകെട്ടിയ ഷെഫീഖ് പ്രതീക്ഷിക്കുന്നു. ബേപ്പൂർ മേഖലയിലെ 7 ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ കൌൺസിലറാണ് മുൻ കൌൺസിലർ കെ കെ സൈഫുന്നീസ. അതിന്റെ എല്ലാ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ്. ഇത് ഇതുപോലെ തന്നെ 100 പ്രവർത്തകരാണ് ഓരോ വീടുകളിലേക്കും എന്റെ കൂടെ ഉള്ളത്. അത് തന്നെ എന്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാറുന്ന കോഴിക്കോടിന് മാതൃകാ നഗരഭരണം വാഗ്ദാനം ചെയ്യുന്ന ബി ജെ പി സ്ഥാനാർത്ഥി മുതുവനച്ചാലിൽ മുരളീധരൻ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മത്സരരംഗത്ത് ആദ്യമായിട്ടാണെങ്കിലും വോട്ടർമാർക്കിടയിൽ നല്ല പ്രതികരണം ഉണ്ടാക്കാൻ ഇതിനോടകം സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജാഥകളും മുദ്രാവാക്യം വിളികളുമായി മുഖരിതമാണ് ബി ജെ പിയുടെ 52 ഡിവിഷനിലെ പ്രചാരണങ്ങൾ. ഇവിടെ വീട് വീടാന്തരം കയറിയാൽ ഞങ്ങൾക്ക് എന്തായാലും ശുഭപ്രതീക്ഷയാണുള്ളത്. എല്ലാ ജനങ്ങളും ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്തായാലും ഇവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ. ആ മാറ്റം എന്തായാലും ഉൾക്കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുങ്ങിപ്പോകാതിരിക്കാൻ തികഞ്ഞ ശ്രദ്ധയോടെ പ്രചരണം കൊഴുപ്പിക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും. വാഹന പ്രചരണവും ജാഥകളും വീട് സന്ദർശനവും ജനങ്ങൾക്കിടയിൽ സ്വതന്ത്രരുടെയും പ്രീതി വർദ്ധിപ്പിക്കുന്നു. ഫൈസൽ വടക്കൻ ബസ് ചിഹ്നത്തിലും എസ് ഡി പി ഐ പ്രതിനിധി മുസ്തഫ കന്നട ചിഹ്നത്തിലും ജനകീയ വികസന മുന്നണി സ്ഥാനാർത്ഥി അഷ്റഫ് തോണി ചിഹ്നത്തിലും ദൃഢനിശ്ചയത്തോടെ മത്സരരംഗത്തുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് കെനൽ ക്ലബിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഹോട്ടൽ മഹാറാണിയിൽ വെച്ച് ചേർന്നു. എ എസ് വിശ്വനാഥൻ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി എൻ സന്തോഷ് സ്വാഗതം പറഞ്ഞു. 2015-18 വർഷത്തെ ഭാരവാഹികളായി സി പ്രവീൺകുമാർ പ്രസിഡന്റ്, സജിത് വി വൈസ് പ്രസിഡന്റ്, എൻ സന്തോഷ് സെക്രട്ടറി, വിക്രം സി കുമരകത്ത് ജോയിന്റ് സെക്രട്ടറി, കെ പി രാധാകൃഷ്ണൻ ഖജാഞ്ചിയായും എസ് വിശ്വനാഥൻ, ഡീൻ ജൂലിയസ്, സി കെ സന്തോഷ്, എ പി ശ്രീകുമാർ എന്നിവർ പ്രവർത്തക സമിതി അംഗങ്ങളായും തെരഞ്ഞെടുക്കപ്പെട്ടു. അറിയിപ്പുകൾ. കേരള സർക്കാരിന്റെ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ ആയ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിന് കീഴിൽ കൊല്ലം ചവറയിലും കോഴിക്കോട്ടും പ്രവർത്തിക്കുന്ന കൌശൽ കേന്ദ്രയിൽ ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യൻ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. +2 ITI ആണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ളവർ ഒക്ടോബർ 30 മുൻപായി 8589889131 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർക്കോഴ വിഷയത്തിൽ പുനരന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ മന്ത്രി കെ എം മാണി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. മുതലാളി വർഗ സർവാധിപത്യമാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്നതെന്ന് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ശങ്കരനാരായണപിള്ള. സുരക്ഷാ മുൻകരുതലുകൾക്കുള്ള ബോധവൽക്കരണവുമായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ സുരക്ഷാരഥം കോഴിക്കോട്ട്.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.